ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യൂറോപ്പിലെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിരിക്കുകയാണ്. പക്ഷേ യൂറോപ്പിലെ മാത്രമേ ക്ലോസ് ആയിട്ടുള്ളൂ, സൗദിയിലേത് ക്ലോസ് ആയിട്ടില്ല. സൗദിയിലേത് സെപ്റ്റംബർ 7 മാത്രമേ ക്ലോസ് ആകുള്ളൂ എന്നുള്ളത് ചില യൂറോപ്യൻ ക്ലബ്ബുകളെ സംബന്ധിച്ചോളം വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി സലക്ക് വേണ്ടിയിട്ട് അവർ തിരിച്ചു വരുമോ വീണ്ടും എന്നുള്ള സ്വാഭാവികമുള്ള ചിന്തയൊക്കെ ലിവർപൂൾ ഫാൻസ് സംബന്ധിച്ചോളം ഉണ്ടാകും. അപ്പോൾ എന്തായാലും ലിവർപൂൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു സ്റ്റാൻസ് എടുത്തിട്ടുണ്ട്, മോസല നോട്ട് ഫോർ സെയിലാണെന്നുള്ളത്. അപ്പോൾ കാത്തുനിന്നാണ് എന്ത് സംഭവിക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇന്നലത്തെ ഈ ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേയിൽ നടന്നുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ പലീനിയ ഡീലിൽ എന്താണ് സംഭവിച്ചത്, അത് കൊളാപ്സ് ആകാൻ എന്താണ് കാരണം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ പലീനിയ ഈ ഡീല് നടക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് നേരെ പിന്നെ ജർമ്മനിയിലേക്ക് പറന്നിട്ടുണ്ടായിരുന്നു. അവിടെ മെഡിക്കലും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഈവൻ ഈ ബാൻമെക്കിൻ്റെ പ്രമിസിലായിരുന്നു ആൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫാബ്രിസ് റൊമാനൊക്കെ പറയുന്നത് പിന്നെ ചില ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു ബാൻ മണിക്കും പലീനിയും ഈ ഡീല് നടക്കുന്നുള്ളത്. ഫുള്ളമായിട്ട് ഒരു ഡീലൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളാമ് തുടക്കം മുതലേ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കൊരു റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഡീൽ അവർ സാങ്ഷൻ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഫുള്ളമിന് ഒരു റീപ്ലേസ്മെൻറ്റിനെ കൃത്യസമയത്ത് കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡീൽ കൊളാപ്സ് ആയത്. അതിനുള്ള പ്രധാന കാരണം, ജർമ്മനിയിലെ വിൻഡോ നേരത്തെ ക്ലോസ് ആകും, എന്നതിന് ശേഷമാണ് പിന്നീട് പ്രീമിയർ ലീഗിലെ വിൻഡോ ക്ലോസ് ആവുകയുള്ളൂ. അപ്പോൾ BST സമയം 5 ഇന്ത്യൻ സമയം രാത്രി 9:30 ജർമ്മനിയിലെ വിൻഡോ ക്ലോസ് ആയി. അപ്പോൾ അതിനു മുമ്പേ ഒരു തീരുമാനത്തിലേക്ക് ഫുള്ളമിന് എത്താൻ സാധിച്ചില്ല. അവർ മക്ടോമിനെയെ ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പേഴ്സിൽ നിന്ന് ഹോയ്ബേഗിനെ കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ ഹോയ്ബേഗിനൊന്നും പേഴ്സണൽ ടേംസും കാര്യങ്ങളും ഫുള്ളമുമായിട്ട് എഗ്രി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജർമ്മൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഫുള്ളമിനൊരു റീപ്ലേസ്മെൻറ്റും കൊണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഡീൽ കൊളാപ്സ് ആയി. അപ്പോൾ ഇനി പലീനിയ ഫുള്ളമിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ ഇത് ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചോളം ഈ പലീനിയ ഡീല് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രാവൻബർഗിനെ ലിവർപൂളിലേക്ക് വിൽക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പിന്നെ ഡീല് കൊളാപ്സ് ആകുന്ന സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇത് ഈ ലിവർപൂൾ ഡീല് ഇനി വല്ല സംഭവിക്കുമോ എന്നുള്ളത്. അതൊന്നുമില്ല, കാരണം അത് ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഗ്രാവൻബർഗ് ലിവർപൂളിൻ്റെ പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്. 40 മില്യൺ യൂറോസ് പ്ലസ് 5 മില്യൺ യൂറോസിൻ്റെ ആഡോൺസ് അടങ്ങുന്ന ഒരു പാക്കേജിലാണ് ഈ ഒരു താരത്തെ ലിവർപൂൾ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യങ് പൊട്ടൻഷ്യൽ ഉള്ള തരത്തിലുള്ള പ്ലെയറാണ്. കരിയർ റിവൈവ് ചെയ്യാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അയാക്സിൽ നല്ല രീതിയിലുള്ള പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടാണ് ബയേൺ മ്യൂണിക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. 18.5 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിൽ അപ്പോൾ ബയേൺ മ്യൂണിക്കിന് ബിസിനസ് വൈസ് പ്രോഫിറ്റാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം കാര്യമായിട്ടുള്ള മിനിറ്റ്സുകളൊന്നും അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചില്ല, കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും അവർക്ക് വിൽക്കുമ്പോൾ നല്ല തുക തന്നെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, ബയേണിൻ്റെ സ്ക്വാഡ് ഡിപ്ലീറ്റ് ചെയ്യപ്പെട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഓൾറെഡി പവാർഡ് പോയിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ചാലോബയുടെ പുറകിൽ കുറേ നടന്നു നോക്കി, ബെല്ല കൊച്ചാപ്പിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തി. ബെല്ല കൊച്ചാപ്പ് അവസാനം PSV ഐൻഡോവനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഡോട്ട്മുണ്ട് ഡീൽ അതും നടന്നില്ല. അങ്ങനെ ഐൻഡോവനിലേക്ക് ലോൺ ഡീലിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ എന്താ, സ്റ്റാനിസിച്ചിനെ ഓൾറെഡി ലോൺ ഡീലിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പവാർഡിനൊരു റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ ബയേൺ മ്യൂണിക്കിന് സാധിച്ചില്ല. ഒരു പ്രോപ്പർ DMനെ തോമസ് ടുഖേൽ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഒരു DMനെ കണ്ടെത്താൻ ബയേൺ മ്യൂണിക്കിന് സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു 2 മുമ്പ് ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ നല്ല രീതിയിലായിരുന്നു വിൻഡോയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വിൻഡോ ക്ലോസ് ആകുന്ന കാര്യത്തിൽ പ്രശ്നത്തിലാണ് ബയേൺ മ്യൂണിക്കുള്ളത്. പക്ഷേ ഇത് റെക്ടിഫൈ ചെയ്യാൻ അവർക്ക് ജാനുവരിയിൽ അവസരമുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും അവിടെ സെൻറ്റർ ബാക്ക് ഓപ്ഷൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം ഒരു ഒരു വറിയിങ് ആയിട്ടുള്ളൊരു ഒരു സംഭവമായിരിക്കും. പിന്നെ DM ഇല്ല എന്നുള്ളത്. ഇനി പലീനിയെ ആ ഒരു ജാനുവരിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു DMനെ കൊണ്ടെത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെ നടത്തേണ്ടത് അവരെ സംബന്ധിച്ചോളം അത്യാവശ്യമാണ്. അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ കാര്യമായിട്ട് തന്നെ ആ ഒരു ഒരു ടൈറ്റിലിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തണമെങ്കിൽ അവരെ ഞാനിപ്പോൾ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ്സ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം, തോമസ് ടുഖേൽ ആവശ്യപ്പെട്ടുള്ള രീതിയിൽ ഒരു DMനെ അവർ കൊണ്ടെത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ പലീനിയെ പോലുള്ള ഒരു ടാക്ലിംഗ് മോൺസ്റ്ററെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്താണ് മൊത്തം ടീമിന് ഗുണം ചെയ്യും. ഈ പിന്നെ കിമിച്ചിനെ പോലുള്ള ഒരു പ്ലെയറിനൊക്കെ ലിബറേറ്റ് ചെയ്യാനും അദ്ദേഹത്തിനെ അഴിച്ചുവിടാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ അറ്റാക്കിംഗ് എബിലിറ്റിയെ നമുക്ക് കാണാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ജാനുവരിയിൽ ഈ സിറ്റുവേഷനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം അവർക്കുണ്ട്, ഒരു ഒരു സെൻറ്റർ ബാക്കിനെയും അതുപോലെ തന്നെ ഒരു DMനെയും കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതുവരെ ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും ആ ഒരു സെൻറ്റർ ബാക്ക് ഏരിയയിൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. പിന്നെ ഈ പിന്നെ ചാമ്പ്യൻസ് ലീഗിനെ സംബന്ധിച്ചോളം അവർക്ക് അവിടെ നിന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഒന്നുമില്ല, അത് നമുക്കറിയുന്നതാണ്. എന്നാൽ പോലും ഗലാറ്റസറായ കാര്യങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ സ്റ്റിൽ അവർ
ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രശ്നം വരില്ല എന്നുള്ള തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ചെയിൻ ഓഫ് ഇവൻസിൽ ആഡ് ചെയ്യേണ്ട മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സ്പേഴ്സിൽ നിന്നെങ്ങാനും ഹോയ്ബർഗ് പോയിരുന്നെങ്കിൽ അവർ ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരണമല്ലോ. ആ റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ചെൽസിയുടെ ഗാലഗറിനെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പലീന ഡീൽ കൊളാപ്സ് ചെയ്തതോടുകൂടിയിട്ട് ഹോയ്ബർഗ് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഗാലഗർ ചെൽസിയിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഗാലഗറിനെ സംബന്ധിച്ചോളം പിന്നെ അവിടുന്ന് പോകാനുള്ള താല്പര്യം തുടക്കത്തിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെൽസിയിൽ തന്നെ തുടരാനാണ് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നത്. ചെൽസിയാണ് പിന്നെ നല്ലൊരു തുക കിട്ടി കഴിഞ്ഞാൽ വിൽക്കാമെന്നുള്ള രീതിയിലുള്ള സ്റ്റാൻസ് ആയിട്ട് നിന്നുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് പേഴ്സണലി ഹാപ്പിനെസ് തരുന്ന തരത്തിലുള്ള സംഭവമാണ് ഗാലഗർ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മാറ്റ്സനും അവിടെ തന്നെ നിൽക്കുകയാണ്. ഗാലഗറും മാറ്റ്സനൊക്കെ ആ ചെൽസിയുടെ കുപ്പായത്തിൽ തന്നെ കളിക്കാൻ വേണ്ടി തന്നെ നിൽക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ മാറ്റ്സനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺലിയിൽ കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയറാണ് കോമ്പനിയുടെ കീഴിൽ. അപ്പോൾ ബേൺലി ഒരു ഫീ ഒക്കെ എഗ്രി ചെയ്തു ചെൽസിയുമായിട്ട്, ഒരു ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ 31.5 million pounds. പക്ഷേ മാറ്റ്സൻ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പേഴ്സണലി സന്തോഷം തരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ചെൽസി സംബന്ധിച്ചോളം സ്ക്വാഡ് പ്ലെയേഴ്സായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ കോബ്ഹാം പ്രൊഡക്ട്സിനെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഗാലഗറൊക്കെ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ ചെൽസി ഒരു പ്രശ്നമുള്ളത് മൂന്ന് ലെഫ്റ്റ് ബാക്കുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിൽവേല്, മാറ്റ്സന്, കുക്കുരയ. അപ്പോൾ അതൊരു ഒരു പ്രശ്നമാണ് പോച്ചെട്ടിനെ സംബന്ധിച്ചോളം. പക്ഷേ വേറെ വഴിയില്ല, മാറ്റ്സൻ ഇനി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. കുക്കുരയെ യുണൈറ്റഡിലേക്ക് ലോൺ വിടാൻ ശ്രമിച്ചു, പക്ഷേ സെർജിയോ റെഗിയോണിൽ ലോൺ ഡീലാണ് യുണൈറ്റഡ് എത്തിപ്പെട്ടത് അവസാനം. അപ്പോൾ ആ ഒരു സെർജിയോ റെഗിയോണിൻ്റെ ലോൺ ഡീലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year ലോൺ ഡീലാണ്. പക്ഷേ ലോണ് ജാനുവരിയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലോസ് കൂടി കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ അതിന് ചെൽസി തയ്യാറായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു ഒരു ലോൺ ഫീയും ചെൽസി ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനിടയിലാണല്ലോ ആ ഒരു കരബാവ് കപ്പ് മത്സരത്തിൽ പിന്നെ കളിപ്പിക്കാനുള്ള തീരുമാനവും ചെൽസി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതാണ്. അപ്പോൾ അത് പേഴ്സണലി സന്തോഷമുള്ള സംഭവമാണ് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിന് നേരെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ, മെയ്സൺ ഗ്രീൻവുഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ഗെറ്റാഫെ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിലേക്ക്, ലാലീഗ ക്ലബിലേക്ക് ലോണിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റൊന്നും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. അപ്പോൾ 2024 സമ്മറിൽ അദ്ദേഹം തിരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമയത്ത് ഫുൾ സപ്പോർട്ട് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് യുണൈറ്റഡിൻ്റെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസിയോയുമായിട്ടുള്ള ഒരു ലോൺ ഡീലിനെ കുറിച്ചാണ് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കൊലാപ്സ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് അവസാനം ഈ ഒരു ജോൺ മോർട്ടോ ഒക്കെ ഇൻവോൾവ് ആയിട്ട് ഈ ഗെറ്റാഫെ ഡീല് നടന്നുള്ളത്. ഇനി ഗെറ്റാഫെ ഫാൻസ് എങ്ങനെയായിരിക്കും ഈ ഗ്രീൻവുഡിനെ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡീല് അവിടെ നടന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിരക്കണക്കിന് ആളുകളെ ഡെഡ് ലൈൻ ഡേയിൽ സൈൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് കുറേ പ്ലെയേഴ്സിനെയാണ് ഇവർ സൈൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഡേയിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത് നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് അതുകൊണ്ടൊക്കെ തന്നെ പ്രീമിയർ ലീഗിൽ നിലനിൽക്കാൻ സാധിച്ചു. ഇപ്പോൾ അവർ ഈ ബ്രെണ്ടൻ ജോൺസിനെ പോലുള്ള താരത്തെയൊക്കെ വിറ്റ് കിട്ടിയിട്ടുള്ള പൈസയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് വേറെ കാര്യം, സംഗാരയൊക്കെ അവർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിപ്പോൾ PSV എന്ന് പറഞ്ഞ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ക്ലബ്ബിൽ നിന്നാണ് റിലഗേഷൻ ബാറ്റിലിൽ കഴിഞ്ഞ സീസിൽ ഉണ്ടായിരുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് ഒരു പ്ലെയർ വരുന്നത്, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഒഴിവാക്കിയിട്ട്. അപ്പോൾ അത് ആ രീതിയിലുള്ളൊരു ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് വേറെ കാര്യം. പിന്നെ എന്തായാലും അവർ നടത്തിയിട്ടുള്ള സൈനങ്ങളെക്കുറിച്ച് സെപ്പറേറ്റായിട്ടൊരു വീഡിയോ ചെയ്യായിരിക്കും നല്ലത്. കാരണം കുറേ സൈനങ്ങളുണ്ട്. ഇപ്പോൾ കലം ഹഡ്സൺ ഉണ്ടോ, അതിനെ ചെൽസിയിൽ നിന്ന് സൈൻ ചെയ്തു, പെർമനൻറ്റ് ട്രാൻസ്ഫറാണ്. പിന്നെ നേരത്തെ തന്നെ ക്രിസ് വുഡിൻ്റെ സൈനിങ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. എലാങ്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൽ നിന്ന്. അതുപോലെ തന്നെ ഡൊമിങ്കസിനെ കൊണ്ടുവന്നു, മോണ്ടിയലിനെ കൊണ്ടുവന്നു, ടേണർ എന്ന് പറയുന്ന കീപ്പറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. തവാരസ് ലോൺ ഡീലിൽ വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. ഒരീഗി വന്നിരിക്കുകയാണ്, ഐന വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള പല സൈനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ലിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നെറ്റ് സ്പെൻഡ് ഒരുപാടൊന്നുമില്ല, അത് വേറെ കാര്യം. കാരണം ഈ ബ്രണ്ടൻ ജോൺസിനൊക്കെ വിറ്റിട്ടുള്ള നല്ല തുക അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സാംസൺ റെഡ്ജ് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഡീലുകളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈ കണ്ട പ്ലെയേഴ്സിനെയൊക്കെ കൂപ്പർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനി ബാഴ്സലോണയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെലിക്സും കൺസേലയും അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. പ്ലെയിൻ ലോൺ ഡീലുകളിലാണ് ഈ രണ്ട് താരങ്ങളും ബാഴ്സലോണയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻ ടു ബയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കോൺട്രാക്റ്റിൽ വെച്ചില്ല എന്നുള്ളത്. അത് FFP പ്രശ്നമുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഒരു സംഭവം ഓപ്ഷൻ ടു ബൈ വെക്കാതിരുന്നത് എന്നുള്ളത്.
വെക്കാൻ സാധിക്കാതിരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ബാസ് ചെയ്യണമെന്നോളം ഇത്തിരി പ്രശ്നമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പിന്നെ കൺസേലോ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിറ്റിയുമായിട്ട് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ സിറ്റിയെ സംബന്ധിച്ചോളം അവരുടെ പ്ലാൻസിൽ ഇല്ലാത്തൊരു പ്ലെയറാണ് പിന്നെ കൺസേലോ. മാത്രമല്ല ബാസ്ലോണയുമായിട്ട് അത്ര പിന്നെ മോശം ബന്ധമൊന്നുമല്ല, അവർ തമ്മിൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊരു ഫീ അഗ്രി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും നല്ല പ്രകടനം കാഴ്ച വെച്ചാൽ നല്ല തുക സിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പുറത്താണെങ്കിലോ ഫെലിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ടു ബൈ ഒന്നും വെക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫെലിക്സ് എങ്ങാനും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ച കഴിഞ്ഞാൽ അത്ലറ്റിക്കോ സംബന്ധിച്ചോളം സന്തോഷമാകും. കാരണം അവർ വിചാരിക്കുന്ന രീതിയിലുള്ള തുക അവർ വീണ്ടും ഡിമാൻഡ് ചെയ്യും. അതാണ് ഒരു പ്രശ്നമുള്ളത്. ഈ ഒരു ഓപ്ഷൻ ടു ബൈ വെച്ച് കഴിഞ്ഞാൽ ആ തുക കൊടുത്താൽ മതി, ഇതിപ്പോൾ ഇനി വീണ്ടും നെഗോസിയേഷനും കാര്യങ്ങളും നടത്തേണ്ട സാഹചര്യം വരും. അതുപോലെ തന്നെ ഫെലിക്സിനെ സംബന്ധിച്ചോളം ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഗ് മണി മൂവിലാണല്ലോ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു ലോൺ മാനായിട്ട് മാറിയിരിക്കുകയാണ് ചങ്ങായി. ചെൽസിയിലേക്ക് പോയിട്ട് ലോണിൽ പോയി, ഇപ്പോൾ ബാഴ്സലോണയിലേക്ക് ലോണിൽ പോവാണ്. അപ്പോൾ അതേ സംബന്ധിച്ചോളം ഒരു ബിഗ് ക്ലബ്ബിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസാനത്തെ അവസരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെയും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ആദ്യത്തിന് ഒരു സ്റ്റെപ്പ് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇനി എങ്ങനെ ഫെലിക്സിനെ ചാവി യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് സ്വാഭാവികമായിട്ടും വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ചാവിയുടെ ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നാല് മിഡ്ഫീൽഡർമാരെ വെച്ചിട്ടൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരേണ്ടി വരും. പിന്നെ ആൾക്കൊരു ഫോൾസ് നയനൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു സിസ്റ്റത്തിലൊരു ഒരു മാറ്റം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട് ചാവിയെ സംബന്ധിച്ചോളം. അപ്പോൾ ആ ഒരു നാല് മിഡ്ഫീൽഡർമാരിൽ ആർക്കായിരിക്കും പിന്നെ പണി പോവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് റോമിയോ, ഗാവി, ഗുണ്ടോ, ഫ്രെങ്കി ഇവരാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നാല് മിഡ്ഫീൽഡർമാരായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആരെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും പെഡ്രി ഇഞ്ചുറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പെഡ്രി ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറാണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫെലിക്സിനെ എങ്ങനെ ചാവി യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് കാത്തിരുന്ന് കാണുന്ന ഒരു സംഭവമാണ്. എത്രത്തോളം ഇമ്പാക്റ്റ് ഫെലിക്സിന് ടീമിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതും കാത്തിരുന്ന് കാണുന്ന സംഭവമാണ്. അപ്പോൾ ഫെലിക്സിനെ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രഷർ ചിലപ്പോൾ ചാവിയുടെ തലയിൽ ഉണ്ടാകും, എന്തായാലും യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കാത്തിരുന്ന് കാണുന്ന സമയം. അതുപോലെ അബ്ദേ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഒരു നാച്ചുറൽ വിങ്ങർ ഉണ്ടായിരുന്നതാണ് അബ്ദേ. 7.5 മില്യൺ പിന്നെ യൂറോസിനെങ്ങാനുമാണ് ആൾ റിയൽ ബെറ്റിസിലേക്ക് പോകുന്നത്. ആദ്യ സംബന്ധിച്ചോളം കിഡ്ലൻ ഡീലാണ്. റിയൽ ബെറ്റിസിൽ ഒരുപാട് മിനിറ്റ്സ് കളിക്കാനുള്ളൊരു അവസരമുണ്ട്, എക്സൈറ്റിംഗ് ആണ്. പക്ഷേ ബാസ്ലോണയ്ക്ക് വെറും 7.5 മില്യണേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ആദ്യേ പോലുള്ളൊരു ഒരു ടാലൻറ്റഡ് കിട്ടുന്നത് ചെറിയൊരു പൈസയാണ്. 50% റൈറ്റ്സ് ബാസ്ലോണയ്ക്ക് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ പ്രീമിയർ ലീഗിലൊക്കെ ചില പ്ലെയേഴ്സൊക്കെ പോകുന്ന തുക കണ്ടു നോക്കിയപ്പോൾ ബ്രെണ്ടൻ ജോൺസനൊക്കെ സ്പേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് 47.5 മില്യൺ പൗണ്ട്സിനാണ്. ആദ്യമൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കിഡാണ്. അപ്പോൾ ഒരു ഒരു 25 മില്യൺ യൂറോസിന് മുകളിലൊക്കെ തുക കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. എന്തായാലും ആ രീതിയിലാണ് ലാലീഗയിലെ ഡീലിങ്ങുകൾ നടക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ബാസ്ലോണയുടെ ചില വാർത്തകൾ. അതുപോലെ എറിക് ഗാർസിയ ലോൺ ഡീലിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡെപ്ത്ത് സി ബി ഡെപ്ത്ത് കുറഞ്ഞിരിക്കുകയാണ് ബാസ് സംബന്ധിച്ചോളം. ചാവി സംബന്ധിച്ചോളം അദ്ദേഹത്തിന് എറിക് ഗാർസിയ അവിടെ നിർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഇഞ്ചുറി പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഇനീഗോ മാർട്ടിനസ് ആണെങ്കിലും അരൂഹ ആണെങ്കിലും ക്രിസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ ഇഞ്ചുറി പ്രശ്നങ്ങളുള്ള പിന്നെ പ്ലെയേഴ്സാണ്. അപ്പോൾ ഒരു ഡെപ്ത്ത് ആ ഒരു സി ബി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അദ്ദേഹം തോന്നി കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം എറിക് ഗാർസിയയെ പിടിച്ചിരുത്താൻ വൗച്ച് ചെയ്തിരുന്നത്. പക്ഷേ വാൻ മാർത്തി എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ജേർണലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം റിലയബിൾ ആണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഈ ഒരു വാർത്ത. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കൺസേലോ ഡീൽ നടക്കണമെങ്കിൽ സിറ്റി പിന്നെ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ എറിക് ഗാർസിയയെ ജിറോണയിലേക്ക് ലോണിൽ വിടണമെന്നുള്ളത്. കാരണം സിറ്റി ഗ്രൂപ്പിൻ്റെ തന്നെ ക്ലബ്ബാണല്ലോ ജിറോന. അത്തരത്തിലുള്ള വാർത്തകളും കേട്ടിട്ടുണ്ടായിരുന്നു. എത്രത്തോളം റിലയബിൾ ആണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഫെലിക്സിനെ സംബന്ധിച്ചോളം ഒരു ലോൺ ഡീലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്രീം മൂവ് നടന്നിരിക്കുകയാണ്. ബാസ്ലോണ ഒരു കുപ്പായത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എത്രത്തോളം അദ്ദേഹത്തിന് അവിടെ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നത് കാത്തിരുന്നാണ്. ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളർ തന്നെയാണ് ഫെലിക്സ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ അമർബാത്ത് ലോൺ ഡീൽ നടന്നിരിക്കുകയാണ്. ഓപ്ഷൻ ടു ബൈ കൂടി ഉണ്ട്. 10 മില്യൺ യൂറോസ് ലോൺ ഫീ ആയിട്ട് ഫിയറന്റീനക്ക് കൊടുക്കും യുണൈറ്റഡ്. പിന്നെ 20 മില്യൺ യൂറോസിന് വേണമെങ്കിൽ അദ്ദേഹത്തെ പെർമനൻ്റായിട്ട് സൈൻ ചെയ്യാം. പിന്നെ ഒരു കോൺട്രാക്ട് ലെങ്തി കോൺട്രാക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ 25 മില്യൺ യൂറോസ് ആകും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അമർബാദിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം മൂവ് നടന്നിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ഓപ്പർച്യൂണിറ്റികളൊക്കെ അദ്ദേഹം റിജക്ട് ചെയ്തിട്ടാണ് യുണൈറ്റഡ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തെ കേൾക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ
പിന്നെ സ്വപ്നത്തിലെ ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഡീൽ തന്നെയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ഇനി പി എസ് ജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കോലോ മുവാനി ഡീലും അവർ ഡണ്ണാക്കിയിരിക്കുകയാണ്. 90 മില്യൺ യൂറോസിൻ്റെ പാക്കേജ്, 75 മില്യൺ യൂറോസ് ഇനീഷ്യൽ ഫീ പ്ലസ് 15 മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസ് അടങ്ങുന്ന ഒരു തുകയ്ക്കാണ് ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടുമായിട്ടുള്ള ഈ ഡീൽ നടത്തിയിട്ടുള്ളത്. നാസർ അൽ ഖലീഫി കാര്യമായിട്ട് തന്നെ ഈ ഡിസ്കഷനിലും കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഈ ഡീൽ ഓഫാകാനുള്ള സാധ്യത ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഫ്ലോറിയൻ പ്ലാറ്റംബർഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം പിന്നെ ഫ്രാങ്ക്ഫർട്ടിനെ സംബന്ധിച്ചോളം എക്കിറ്റേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടു എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ എക്കിറ്റേക്ക് സംബന്ധിച്ചോളം അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എക്കിറ്റേക്ക് ഇല്ലാതെ തന്നെ ഈ ഡീല് നടന്നിരിക്കുകയാണ്. അതിൽ പ്രധാന കാരണം ഒന്ന്, ഈ ഫ്രാങ്ക്ഫർട്ട് തുടക്കം മുതലേ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു തുകയ്ക്ക് അടുത്ത് പി എസ് ജി എത്തി, അത് തന്നെയാണ് കാരണമുള്ളത്. അപ്പോൾ അവർ അറ്റാക്കേഴ്സിനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ലൈഫ് ആഫ്റ്റർ എംബാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര അറ്റാക്കേഴ്സിനാണ് അവർ സൈൻ ചെയ്യുന്നത്? ഓൾറെഡി ഗൊൺസാലോ റാമോസ് ഉണ്ട്, ഡെംബേലെ ഉണ്ട്, ഇപ്പോൾ പിന്നെ കോലോ മുവാനിയെ സൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെന്താ, അസെൻസിയോ അവിടെ ഓൾറെഡി ഉള്ള കാര്യം നമുക്കറിയുന്നതാണ്. ബാർക്കോല എന്ന് പറയുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അറ്റാക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ ലൂയിസ് എൻട്രിക്ക് കളിപ്പിക്കുന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ ഡെപ്ത് ആവശ്യമുള്ളതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് പി എസ് ജി ലൈഫ് ആഫ്റ്റർ എംബാപ്പയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എംബാപ്പ എന്തായാലും ഈ ഒരു സീസണിൽ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളതാണ്. ഇനി വേറെയും കുറേ അപ്ഡേറ്റ്സുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലബ്ബുകളെ കുറിച്ച് സംസാരിക്കണം. എന്തായാലും അത് മറ്റൊരവസരത്തിൽ ആവാം. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ഡെഡ്ലൈൻ ഡേയുടെ അവസാന നിമിഷങ്ങളിൽ ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ വന്നവർക്കൊക്കെ നന്ദി വീണ്ടും രേഖപ്പെടുത്തുകയാണ്. മറ്റൊരവസരത്തിൽ വീണ്ടും ലൈവ് വരാൻ ശ്രമിക്കാം, നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഗുഡ് ബൈ, മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.